ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചത്. ഇസ്രായേലിൻ്റെ വർത്തമാനകാലം എന്നുള്ളതാണ് 10-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചത്. അവിടെ ഒടുവിലത്തെ ഭാഗത്ത് ഇസ്രായേലിൻ്റെ നിരാകരണത്തിലൂടെ സുവിശേഷം ജാതികളിലേക്ക് എന്നുള്ളതാണ് 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ടത്. ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഉള്ള ചോദ്യത്തിന് അവർ യഥാർത്ഥമായി ദൈവപുത്രനെ അംഗീകരിക്കാത്തതിനാൽ ദൈവമൊരുക്കിയ രക്ഷ കൃപയിലൂടെയുള്ള നീതീകരണത്തെ അവർ ഗ്രഹിച്ചില്ല, മനസ്സിലാക്കിയില്ല. എന്നാൽ അവരെ ഗ്രഹിപ്പിക്കുവാൻ ജാതികളിലേക്ക് ദൈവം തൻ്റെ രക്ഷ നൽകി, ജാതികളെ രക്ഷയ്ക്കായി വിളിച്ചു. അങ്ങനെ അവർക്ക് കോപം ജനിപ്പിക്കുവാൻ, അവരുടെ ബുദ്ധിയെ ഉദിപ്പിക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അനുസരിക്കാത്തതും മറുത്തതും പറയുന്നതുമായ ധാർഷ്ട്യമുള്ള മറുതലിക്കുന്ന ഒരു ജാതിയിലേക്ക്, ഇസ്രായേലിലേക്ക് ദൈവം വീണ്ടും വീണ്ടും കൈനീട്ടുകയാണ്. ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ രക്ഷയെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുവാൻ ശ്രമിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്നാണോ എന്നാണ് 11-ാം അധ്യായം ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. 11-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഭാവി കാലം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാവി വീണ്ടെടുപ്പ് എന്നുള്ളതാണ് വിഷയം. ഇവിടെ ഇസ്രായേലിനായുള്ള ദൈവപദ്ധതിയിൽ ഒരു ഭാവിയുണ്ട് എന്ന് തെളിയിക്കുവാൻ പൗലോസ് 5 സാക്ഷികളെ നിരത്തുന്നു. ഇസ്രായേലിനായുള്ള ദൈവപദ്ധതിയിൽ ഒരു ഭാവിയുണ്ട് ഉണ്ട് എന്ന് തെളിയിക്കുവാനായി അപ്പോസ്തലനായ പൗലോസ് 5 സാക്ഷികളെ ആണ് നിരത്തുന്നത്. 9, 10, 11 അധ്യായങ്ങളുടെ ആരംഭത്തിൽ ഇസ്രായേലിനെ മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ആരംഭിക്കുന്നത്. അതായത് വ്യക്തിപരമായിട്ട് താനൊരു ഇസ്രായേലിനാണെന്നും തൻ്റെ സ്വജാതിക്കാരായ അവർ രക്ഷിക്കപ്പെടണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് 9-10 അധ്യായങ്ങൾ ആരംഭിക്കുന്നത്. 11-ാം അധ്യായത്തിലും അതേ ആശയത്തിൽ തന്നെ താൻ ഇസ്രായേലിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല, ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ. അപ്പോൾ ഇസ്രായേലിനെ ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല, തള്ളിക്കളയുകയുമില്ല എന്നുള്ളതാണ് അപ്പോസ്തലൻ സാക്ഷ്യം പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഏലിയാ പ്രവാചകൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും ഒരു ഭാവി കാര്യപരിപാടി ഇസ്രായേലിനുള്ള ബന്ധത്തിലുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നു. മാത്രവുമല്ല, എല്ലാ കാലത്തും ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് കൃപയാലുള്ള ഒരു ശേഷിപ്പിനെ തനിക്കായി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ, ഏലിയാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുകയും ബാലിനെ മുട്ടുമടക്കിക്കൊണ്ട് ബാൽ പ്രവാചകന്മാരുടെ ഒപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ താൻ മാത്രം ദൈവത്തിനായി ജാഗരിച്ചു, താൻ മാത്രം ദൈവത്തിനായി വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് വിരോധമായി സംസാരിക്കുമ്പോൾ, ദൈവത്തോട് വാദിക്കുമ്പോൾ ദൈവം പറഞ്ഞത് ബാലിന് മുട്ടുമടക്കാത്ത 7,000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ മാത്രം നിനക്കായി ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറയുമ്പോൾ ദൈവം പറയുന്നത് നീ മാത്രമല്ല, 7,000 പേരെ എനിക്കായി ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. അപ്പോൾ കൃപയാലൊരു ശേഷിപ്പ്,
കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ഒരു ശേഷിപ്പ് ദൈവം എല്ലാ കാലത്തിലും ദൈവത്തിനായി കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ കൃപയുടെ 9-ാം അധ്യായത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തമാണ് വരുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് പ്രകാരം കൃപയാലുള്ളൊരു തിരഞ്ഞെടുപ്പ് അത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. അവിടെ ഏലിയാവ് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഞാൻ നിനക്കായി ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഈ 7,000 പേര് അവിടെ പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിൽ അവരെ തിരഞ്ഞെടുത്ത് തനിക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്, ശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാലത്തിലും അങ്ങനെ ദൈവം തൻ്റെ കൃപയാൽ തിരഞ്ഞെടുത്ത് തനിക്കായി നിർത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് കൃപയാലാണ്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. പ്രവൃത്തിയും കൃപയും രണ്ടും കൂടെ ചേർന്നിട്ടല്ല രക്ഷ പ്രാപിക്കുന്നത്, നീതീകരണം പ്രാപിക്കുന്നത്. കൃപയാൽ മാത്രമാണ്. കൃപയാൽ പ്രവൃത്തിയും കൂടെ ചേരണം എന്ന് വന്നാൽ കൃപ കൃപയല്ലാതെയാകും. കാരണം കൃപ എന്ന് പറയുന്നത് അൺമെറിറ്റഡ് ഫേവറാണ്, അർഹിക്കാത്ത ദാനമാണ്. പ്രവർത്തിച്ച് അർഹത നേടുന്നവന് കൊടുക്കുന്നതല്ല കൃപ എന്ന് പറയുന്നത്, മറിച്ച് പ്രവർത്തിക്കാത്തവന്. 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അത് അബ്രഹാമിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനെ അവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കുന്നു. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, അത് അവകാശമായിട്ടാണ്. ആകയാൽ കൃപയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം രക്ഷിക്കുന്നത്. ഗലാത്തി ലേഖനത്തിൽ അത് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപയെ ഞാൻ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നതെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ എന്നാണ്. അതിൻ്റെ അർത്ഥം പ്രവർത്തിക്കുന്നവന് രക്ഷ ദൈവം കൊടുക്കുന്നില്ല, കാരണം അവൻ ദൈവത്തിൻ്റെ കൃപയെ അവഗണിക്കുന്നു, വൃഥാവാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:26 അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ വിധിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. അപ്പോൾ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, അതായത് രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൻ്റെ പരമയാഗം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും വീണ്ടും പാപമോചനത്തിനായി കർമ്മം ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, യാഗങ്ങൾ തേടുന്ന ഒരുവന് വേറെ രക്ഷാമാർഗമില്ല. അവൻ ചെയ്യുന്ന 3 കാര്യം കർമ്മം ചെയ്യുന്നതിലൂടെ പാപവിമോചനത്തിനായി, ആത്മരക്ഷയ്ക്കായി മതകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ആ വ്യക്തി ദൈവത്തോട് ചെയ്യുന്ന 3 അപരാധങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1, ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നു. 2, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നു. 3, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നു. അപ്പോൾ കൃപയാലാണ് രക്ഷ. ആ കൃപ വൃഥാവാക്കുകയാണ് ഒരുവൻ പാപമോചനത്തിനായി മതാചാരങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. ഒരു വ്യക്തി ധാർമ്മികമായി ജീവിക്കണം, പക്ഷേ അവൻ്റെ ധാർമ്മികമായ ജീവിതവും അവൻ്റെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും അവൻ്റെ പാപമോചനത്തിന് അനിവാര്യമല്ല, ഒരു പ്രവൃത്തി അനിവാര്യമല്ല, അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. അപ്പോൾ ആ കൃപയാലാണ്
ദൈവം എല്ലാ കാലത്തും രക്ഷിച്ചിരിക്കുന്നത്. ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകയാൽ എന്ത്? അതുകൊണ്ട് എന്താ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പൗലോസ് പറയുകയാണ്, ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. അത് ഒമ്പതാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. എന്തുകൊണ്ട് എത്തിയില്ല? ഇസ്രായേൽ തിരഞ്ഞത് പ്രാപിച്ചില്ല. നീതീകരണം, ആത്മരക്ഷ അവർ തിരഞ്ഞു. ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവർ തിരഞ്ഞു, അത് അവർക്ക് പ്രാപിച്ചില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചു. ദൈവം കൃപയാലാണ് അത് നൽകുന്നത്. അവർ വിചാരിച്ചു ധർമ്മനിഷ്ഠയിലൂടെയാണ്, ആചാരാനുഷ്ഠാനത്തിലൂടെയാണ് എന്ന് അവർ വിചാരിച്ചു. പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് അവർക്ക് ലഭിച്ചില്ല. അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടിയിടറി. ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ദൈവനീതിയെ അവഗണിച്ചു, രക്ഷകനെ തള്ളിക്കളഞ്ഞു. 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. എന്നാൽ തൻ്റെ പുത്രനിൽ കൂടെയുള്ള കൃപയാലുള്ള രക്ഷ അംഗീകരിക്കുവാൻ ദൈവം ലോകത്തിലെ സകല ജാതികളിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഉള്ള അനേകരെ തിരഞ്ഞെടുത്തതുപോലെ ഇസ്രായേലിൽ നിന്നും ചിലരെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. ഇസ്രായേൽ ഒരു ആസ് എ നേഷൻ, ഒരു രാജ്യമെന്ന നിലയിൽ അവർ ദൈവത്തിൻ്റെ നീതിയെ എല്ലാവരും ഒരുമിച്ച് പ്രാപിച്ചില്ല. പക്ഷേ എല്ലാവർക്കും ദൈവം രക്ഷ പ്രദാനം ചെയ്തപ്പോൾ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. അതാണ് 9-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നാം അത് ധ്യാനിച്ചതാണ്. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രായേലരല്ല. അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. എല്ലാവരെയും ഒരുപോലെ എടുത്തില്ല ദൈവം. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ശേഷമുള്ളവരോ എന്നതിൻ്റെ അർത്ഥം 25-ാമത്തെ വാക്യത്തിലും ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു, കഠിനപ്പെട്ടിരിക്കുന്നു. ശേഷമുള്ളവരെന്ന് അർത്ഥമാക്കുന്നത് ബാക്കി ഇസ്രായേൽ, ഇസ്രായേൽ ആസ് എ നേഷൻ, ഒരു രാജ്യമെന്ന നിലയിൽ അവർ ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമെന്ന നിലയിൽ അബ്രഹാമിൻ്റെ വംശത്തിലുള്ള ബാക്കിയുള്ളവർ, ദൈവപുത്രനെ അംഗീകരിക്കാത്തതിൽ ബാക്കിയുള്ളവർ, ഒരു രാജ്യമെന്ന നിലയിൽ അവർ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവപുത്രനെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ അവരുടെ ഈ ഇടർച്ച അതൊരിക്കലും അവർ വീഴേണ്ടതിനല്ല. 11-ാം വാക്യം പറയുന്നു, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടരുത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും അല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായിത്തീർന്നു. അവിടെ 8-9 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിക്കേണമേ. അപ്പോൾ അവരുടെ മേശ അവർക്ക് കണിയായി തീർന്നു എന്ന് പറയുന്നത്, മേശ നമുക്കറിയാം അത് അനുഗ്രഹത്തെ, നന്മയെ, സമൃദ്ധിയെ കാണിക്കുന്നതാണ്. ഇസ്രായേലിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം അവർ പലപ്പോഴും അവരുടെ ന്യായവിധിക്ക് അത് കാരണമായി തീർന്നു. അതവർക്ക് കണിയായി ഭാരമായി തീർന്നു. അനുഗ്രഹങ്ങൾ ദൈവപുത്രനെ അംഗീകരിക്കാതെ അവനെ ചവിട്ടിക്കളയുവാൻ, അവനെ തള്ളിക്കളയുവാൻ അവരെ പ്രേരിപ്പിച്ചു. അവർക്ക് ശബത്തും അനുഗ്രഹങ്ങളും ന്യായപ്രമാണമൊക്കെ യഥാർത്ഥമായി കൊടുത്ത ആ കർത്താവിനെ, ശബത്തിൻ്റെ കർത്താവിനെ, ന്യായപ്രമാണത്തിൻ്റെ കർത്താവിനെ, അവർക്കിതെല്ലാം നൽകിയ രക്ഷകനെ അവർ തിരിച്ചറിയാതെ വന്നത് പലപ്പോഴും അവരുടെ മേശയാണ് എന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അതിൽ കൂടെ അവിടെ വ്യംഗ്യമാക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയ രക്ഷ, കൃപയാലുള്ള രക്ഷ, ഒരല്പം പോലും പ്രവർത്തിക്കാതെ വിശ്വാസത്താൽ ദൈവം കൃപയാൽ ഒരുക്കിയ രക്ഷ പ്രാപിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ
അനുഭവവേദ്യമാകുമ്പോൾ നന്ദിയുള്ളവരായ ദൈവത്തെ സേവിക്കുവാൻ വരും കാലങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.